വർത്തമാനകാലത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഒപ്പം തന്നെ ഭാരവാഹികളുടെ നിയമനം നടക്കാനുള്ള തീരുമാനം തൽക്കാലം കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ കാണുന്നു? ഇത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ നമുക്ക് മലയാളത്തിലെ ഒരു ചൊല്ലുണ്ടല്ലോ, പിന്നെ പട്ടിപ്പുല്ല് തിന്നുകയും ഇല്ല പശുവിന് തീറ്റിക്കുകയും ഇല്ല എന്നുള്ളൊരു ഇതുപോലെ ഈ കെ സുധാകരൻ കെ പി സി പ്രസിഡൻ്റ് ആയപ്പോൾ തന്നെ പാർട്ടിക്കൊരു ഒരു ഒരു ഉത്തേജനം വരികയും ചെറുപ്പക്കാർ പഴയതുപോലെ ഊർജ്ജസ്വലരായി പിന്നെ പാർട്ടി പ്രവർത്തനത്തിലേക്ക് വരാനും അനുയായികളായി നടക്കാനും ഒക്കെ ഒരു ആവേശം കൊണ്ട ഒരു സമയമുണ്ടായിരുന്നു. കാരണം സുധാകരനെ ഈ ജനത്തിനെ ഇളക്കി എടുക്കാനൊരു കഴിവുണ്ട്. അപ്പോൾ ആ ഒരു ഒരു ഉത്തേജനം എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ശക്തി പാർട്ടിക്ക് കിട്ടിയതുപോലെ വന്നപ്പോൾ പല ആളുകൾക്കും അത് ദഹിച്ചില്ല. കാരണം സുധാകരൻ്റെ കയ്യിൽ ഇനി പാർട്ടി ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പഴയ കക്ഷികളും പിന്നെ പുതിയ ഭാരവാഹിയാവാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും നടക്കരുത്. എന്താ തനിക്ക പിന്നെ വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. അതിൽ ഈ ഹൈക്കമാൻഡ് അവിടെ ഒരു കമാൻഡും ഇല്ല, ഹൈയും ഇല്ല, അവർ ഇതിനകത്ത് വഴങ്ങിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഈ ഇപ്പോൾ അവർക്കറിയാം സുധാകരൻ വിചാരിച്ച സ്ഥലത്തേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, തനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ചിലപ്പോൾ സുധാകരൻ എൻ്റെ ഈ ഒരു എടുത്ത ചേട്ട സ്വഭാവം ഉള്ളതുകൊണ്ട് പറയും ഞാൻ ഈ ജോലിക്കില്ല, എന്നെ ഒഴിവാക്കൂ, ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്തോളാം എന്ന് പറഞ്ഞ് പോകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അവരാഗ്രഹിക്കുന്നതാണ്, ഈ ഇപ്പോൾ വിമത ശബ്ദം ഉയർത്തിയിരിക്കുന്ന 4 MP മാരുണ്ടല്ലോ, ഈ 4 MP മാരും പ്രതീക്ഷിക്കുന്നതും അത് അതിൻ്റെ പുറകിൽ നിന്ന് കളിക്കുന്നവരും, ഈ 4 MP മാർ മാത്രമല്ല അവരുടെ പുറകിൽ നിന്ന് കളിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് സുധാകരൻ കളഞ്ഞിട്ട് പോവുക, എന്നിട്ട് ആ സ്ഥലത്തേക്ക് കയറിപ്പിടിക്കുക, എത്തിപ്പിടിക്കുക, അങ്ങനെ പാർട്ടിയെ വീണ്ടും പഴയതുപോലെ ഗ്രൂപ്പിസത്തിലും അങ്ങനെ കൊണ്ടുപോവുക. ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഇവിടെ ഇല്ലാതാവാൻ പോണില്ല. കാരണം എല്ലാവർക്കും നേതാവാകണം, സകലവർക്കും നേതാവാകണം, പിന്നെ എങ്ങനെ ഗ്രൂപ്പിസം ഒഴിവാകും? അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം പഴയതിനേക്കാളും ദയനീയമാവും. അതാണ് കെ മുരളീധരൻ പണ്ടൊരിക്കൽ മുമ്പൊരിക്കൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ആദ്യം നമുക്ക് ഭരണം പിടിച്ചെടുക്കാൻ നോക്കുക, നമ്മൾ UDFനെ അധികാരത്തിലേക്കാനുള്ള ശ്രമം നമുക്ക് സംഘടിതമായി നടത്തുക, അതിനുശേഷം നമുക്ക് സ്ഥാനമാനങ്ങളും പിന്നെ ഗ്രൂപ്പുകളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കാകാം, സ്ഥാനമാനങ്ങൾ പിന്നീടാകാം, പക്ഷെ ആദ്യം നമ്മുടെ കൈവിട്ടു പോയ അധികാരമുണ്ട് UDFന്. UDFന് 5 വർഷം തന്നെ അധികാരമില്ലാതിരുന്നപ്പോൾ തന്നെ UDFൽ ഏകദേശം ശിഥിലമാകുന്ന സ്ഥിതിയിലേക്ക് എത്തി, പലരും UDFയിൽ നിന്ന് UDFലേക്ക് ചാടി. ഇപ്പം ഈ 5 വർഷം കൂടി കഴിയുമ്പോൾ അവസാനം UDFൻ്റെ സ്ഥിതി ഇന്നത്തെ നിലയിലാകുമോ അതോ കുറച്ചുകൂടി മോശമാകുമോ എന്നറിയാനൊക്കില്ല. അതുകൊണ്ടാണ് മുരളീധരൻ ഒരു കാര്യം പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും യോജിച്ചിരുന്ന ഒറ്റക്കെട്ടായിട്ട് UDFനെ ശക്തിപ്പെടുത്താം, കോൺഗ്രസ് ശക്തിപ്പെടുത്താം, അതിലൂടെ നമുക്ക് ഭരണം തിരിച്ചു പിടിക്കാം, അതിനുശേഷമാകാം നമ്മുടെ പോരാട്ടങ്ങളും മറ്റു കാര്യങ്ങളും എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ഈ അവസരത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിലെ ഇനി വരുന്ന നാളുകൾ വളരെ നിർണായകമാണ്. ഇതിൽ മറ്റൊരു വിചിത്രമായ കാര്യം, കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളും മലയാളിയുമൊക്കെ ആയി എ കെ ആന്റണി, അദ്ദേഹം കോൺഗ്രസ് അച്ചടക്ക സമിതിയുടെയൊക്കെ തന്നെ ചുമതലയുള്ള ആളാണ്. അദ്ദേഹം ഇവിടുത്തെ കേരളത്തിലെ ഒരു കാര്യങ്ങളിലും ഈയിടെ കുറച്ച് നാളായി യാതൊന്നും പ്രതികരിച്ചാണല്ലോ. കേരളത്തിൽ കോൺഗ്രസ് ഇത്രയും വഷളായ ഒരു അവസ്ഥയിൽ പോലും അദ്ദേഹം യാതൊന്നും പ്രതികരിച്ച് കാണുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ്. ഇതുപോലെ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന സമയങ്ങളിലൊന്നും അദ്ദേഹം വാതുറക്കാറില്ല. ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ഇരിക്കുന്നതല്ലാതെ അദ്ദേഹം ഇതിനകത്ത് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അദ്ദേഹം വിചാരിച്ചാൽ ഒരു പരിധി നടക്കും. കാരണം എ കെ ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടി അണികളും അതുപോലെ തന്നെ നേതാക്കളും കേൾക്കുന്ന ഒരു നേതാവാണ്. കാരണം അദ്ദേഹം ഒരു ദേശീയ നേതാവെന്നുള്ള നിലയിലും ഹൈക്കമാൻഡിലെ വളരെ സ്വാധീനമുള്ളതാണെന്നുള്ള നിലയിലും എ കെ ആന്റണിക്ക് ഇതിനകത്തൊരു വലിയൊരു വോയിസുണ്ട്. പക്ഷേ അദ്ദേഹം അത് ചെയ്യില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം പണ്ട് മുതലേ അങ്ങനെയാണ്. കാരണം തൻ്റെ ദേഹത്ത് ഒരു അഭിപ്രായം പറഞ്ഞാൽ തൻ്റെ ദേഹത്ത് ജലി തെറ്റുമോ, ആളുകൾ തന്നെ ചീത്ത പറയുമോ എന്ന് പേടിക്കുന്ന ഒരു നേതാവാണ് എ കെ ആന്റണി. അദ്ദേഹം ഒരു കാലത്തും ഒരു സ്ഥലത്തും അദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ട് അദ്ദേഹം ഒരു
വരും പരിഹാരങ്ങളിൽ എങ്ങനെയാകും എന്ന് പേടിച്ച് അദ്ദേഹം അഭിപ്രായം പറയാതിരിക്കുന്ന ഒരു നേതാവാണ്. നിരവധി ഉദാഹരണങ്ങൾ മുമ്പുണ്ട്. കരുണാകരനും ആന്റണിയും തമ്മിൽ ഫൈറ്റ് കട്ടയ്ക്ക് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പോലും അടച്ചാക്ഷേപിച്ച് ആന്റണിക്കെതിരെ പിന്നെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം ഒരിക്കലും പ്രതികരിക്കില്ല, അദ്ദേഹം മറുപടിയും പറയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അദ്ദേഹം ഇടപെട്ടാൽ ഇവിടെ ഒരു പരിധിവരെ ഗ്രൂപ്പ് ഇല്ലാതാക്കാനും ഇന്നത്തെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനും ഐക്യമാരനെ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് DCCയുടെയും അതുപോലെ KPCC ഭാരവാഹികളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് ഭംഗിയായി നടത്തി പാർട്ടിയെ ബലപ്പെടുത്താൻ അദ്ദേഹത്തിന് ഇന്ന് കഴിയും. ഇന്ന് കേരളത്തിലുള്ള ഏക നേതാവ്, അതിന് ശക്തനായ ഒരു നേതാവും അദ്ദേഹം അല്ലാതെ വേറെ ആരുമില്ല. കാരണം ഹൈക്കമാൻഡിൻ്റെ സ്വാധീനം, ഇവിടുത്തെ പാർട്ടിയുടെ സ്വാധീനം, നേതാക്കന്മാർ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു നേതാവും മറ്റ് നേതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്ന നേതാവും അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹം മിണ്ടുന്നില്ല എന്നുള്ള സത്യം പറഞ്ഞാൽ വളരെ പ്രസക്ത ഈ അവസരത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. സ്വന്തം ഇമേജിൻ്റെ തടവുകാരായി കഴിയുന്ന ഇത്തരം മുതിർന്ന നേതാക്കൾ ഒന്നിടപെട്ടാൽ, ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ കോൺഗ്രസിൽ. പക്ഷേ അതിനെ പരമാവധി പെരുപ്പിച്ച് എല്ലാ കാര്യങ്ങളും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു നിലപാടിലാണ് പല നേതാക്കളും. മറ്റൊരു വിഷയമായി തിരിച്ചെത്താം. നന്ദി, നമസ്കാരം.